सर्व शक्ता प्रेक्षिकने ईश्वर निंदे तलती आईपोलो कुमें रक्षिक नी रक्षिक निरी कुछ वीस दिवस मरक आरा चंद मुखिलेवी पेरे उग्र बिजनेस बॉम्बे कलकट चुन विचि वाला जेल कटी कंडमान सत्तुं पणवुळ्ळ निंगळुडे चेट्टन् मरण समयत्त् कण्णीरुमायि निल्क्कुन्न निंगळे काणुम्पोळ् इतिल् एन्तेंगिलुम् चेय्यातिरिक्कुक नम्मुडे कष्टमोक्के तीरुकयुम् चेय्युम् ഓർമ്മകളുമായി മാനം മര്യാദയായി എവിടെയെങ്കിലും ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ നിലയിൽ ചേട്ടത്തിയമ്മയും ബാബുമോനെയും ഉപേക്ഷിച്ചിട്ട് പോയാൽ ചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുമോ ചേച്ചി चेट्टन कष्टप्पेट्टु स्वत्तुं संरक्षिक्कान चेट्टियम्मे रोगियायी शुश्रूष आहार उपेक्षिक्कानोक्को चेर्त्तियम्मे आरे उपेक्षिक्कणमेन्न् ഞാൻ പറയുന്നില്ല
ചേട്ടി വിഷമിക്കണ്ട, ഞാൻ ഉടനെ പോയി അവളെ വിളിച്ചോണ്ട് വരാം. ഒന്നും പേടിക്കണ്ട. കൊച്ചമ്മേ, ആ ഗോപാലൻ കുഞ്ഞ് വെമ്പറന്നൂരിയും കൊണ്ട് ഇവിടെ വന്ന് താമസിക്കാനാണോ പാവം? എനിക്കൊന്നും അറിയില്ല. അവരാരാണെന്നും അവരുടെ ജീവിതരീതി എന്താണെന്നും കൊച്ചമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. കൊച്ചമ്മയുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കാനുള്ള യോഗ്യത അവർക്കില്ല. കൊച്ചമ്മേ, എന്റെ യോഗ്യതയും പ്രതാപവും എല്ലാം കഴിഞ്ഞില്ലേ ശങ്കരനായരെ? മാമോനെ, നമുക്ക് പോവാം. ഇറങ്ങുവാനും വയ്യ. നമസ്കാരം കൊച്ചമ്മേ. അയ്യോ മാധവി, ഇത് ഇവിടുത്തെ വേലക്കാരത്തിയാ. അവിടെ മോണ്ട കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഓരേ പുറത്ത്, നിങ്ങളല്ലേ പറഞ്ഞത് ചേട്ടത്തെ കണ്ട ഉടനെ തൊഴണമെന്ന്. ഇനി എന്നെ കൊണ്ട് വയ്യ, നിങ്ങൾ തൊഴുതോ. നോക്കിയിരിക്കുന്നത്? ഓ, എ ക്ലാസ് ലേഡീസിനെ കണ്ടിട്ടില്ലായിരിക്കും. ഇതെല്ലാം മുഷിഞ്ഞതാ, വേഗം വലക്കി കിട്ടണം. എന്താ പറഞ്ഞത് മാധവി? ഇതെന്റെ എഴുത്തി. സാരമില്ല, എന്താ പേര്? മാധവിക്കുട്ടി. അയ്യോടാ, ചെന്തെങ്ങ് മുക്കിൽ മാധവിക്കുട്ടി എന്ന് കേട്ടിട്ടില്ലയോ? അതായത് റെഡ് കോക്കനറ്റ് ജംഗ്ഷൻ എന്നും പറയാം. മാധവിക്കുട്ടിയുടെ പേരങ്ങോട്ട് പറഞ്ഞാ മതി, അടി കിട്ടുമായിരിക്കും. അത്രയ്ക്ക് പേരും പ്രശസ്തിയുമാണ്. അറിയാത്ത ഒരു പട്ടി പോലും കാണുകയല്ല. അത് ശരി. അല്ല, എല്ലാവരും അറിയുമെന്ന് അർത്ഥം. ശങ്കരനായരെ, ഇതൊക്കെ എടുത്തകത്ത് കൊണ്ടുപോയിക്ക്. ആ, മോന് മനസ്സിലായില്ലേ, ഞാനാണ് മോന്റെ ചിറ്റപ്പൻ. ആ, ചിറ്റപ്പന് സുഖമല്ല മോനെ, അരിഷ്ടം കുടിച്ചതാ. പിന്നെ ഇത് മോന്റെ കുഞ്ഞമ്മ. ഞാൻ മോന്റെ അങ്കിള്. മേല് കഴി, ആഹാരം കഴിക്കാം. ഗോപാല, മോളിലത്തെ മുറി ശരിയാക്കിയിട്ടുണ്ട്, കുളിച്ചിട്ട് വരും, ആഹാരം കഴിക്കാം. മാധവി കണ്ടോ, എത്ര മനോഹരമായിരിക്കും നമ്മുടെ തോപ്പെന്ന്. തെങ്ങുണ്ട്, വാഴയുണ്ട്, നെല്ലുണ്ട്, എല്ലാ കൃഷികളും ഉണ്ട്. ഇറങ്ങി വാ. ആ പിന്നെ ഇതേ നോക്കി, ആ തെക്കേ അറ്റത്ത് കാണുന്ന വാഴത്തോപ്പില്ലേ, അവിടം മുതൽ ഈ വടക്കേ അറ്റത്ത് കാണുന്ന തെങ്ങുംതോപ്പുണ്ടല്ലോ, അതുവരെ നമ്മുടെ സ്ഥലമാ. അപ്പൊ നമ്മുടെ റബ്ബർ എസ്റ്റേറ്റ്? അതിവിടെയല്ല, ഇവിടെ നിന്ന് 10 മിനിറ്റ് അകലെയാ. പന്നിപ്പാറ എന്ന് പറയും, 115 ഏക്കറാ. അങ്ങോട്ട് വാ. എടോ, ഒരു 4 കരിക്കൂടെ കൊച്ചമ്മയ്ക്കാ, വേഗം വേണം. കൊച്ചമ്മയ്ക്കോ? ഏത് കൊച്ചമ്മ? ഏത് കൊച്ചമ്മ? മാധവി കൊച്ചമ്മ അല്ല, നമ്മുടെ ചെന്തങ്ങമുക്കിലെ ചരക്കല്ലേ അത്. മാധവിക്കുട്ടി കരിക്ക് പിടിക്കാൻ പകലേ ഇറങ്ങിയിരിക്കാൻ തോന്നുന്നു. ചെന്തങ്ങോ? അതെ സാറേ, ചെന്തങ്ങമുക്കിലെ മാധവിക്കുട്ടി അത്. അനാവശ്യം പറഞ്ഞാലേ അടിച്ചതിന്റെ പല്ലിയാന്തായിട്ടേ. എന്ത് പറയാടാ നീ? എന്താടാ കൊച്ചമ്മയ്ക്ക് വേണ്ടി കരിക്കിടാൻ പറഞ്ഞപ്പോഴേ ഇവന്മാർ അനാവശ്യം പറയുന്ന അങ്ങനെ? പിന്നെ ഇത് വന്നേ മര്യാദയ്ക്ക് സംസാരിക്കണം. ഈ പറമ്പ് ഞങ്ങളുടെ വകയാ. അപ്പഴേ നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാ, ഇത് മണിമംഗലത്ത് ഭവാനി അമ്മയുടെ വകയാണ്. അവർ എനിക്ക് പാട്ടത്തിന് തന്നിരിക്ക, മനസ്സിലായോ? ഇതിപ്പോ ഒരു നാണക്കേട് വരാനുണ്ടോ? ഭവാനി അമ്മയുടെ മറ്റവരായിട്ട് നടന്നോ? എന്നിട്ട് പറച്ചില്ലോ, പത്തമ്പഴും എന്റെ കാടി പോലും. നിങ്ങളെ കൊണ്ടൊരു കരിക്കടിക്കാൻ പറ്റിയോ? ഒരു മുതലാളി. ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾ ഇവിടെ ആരും അല്ലെന്ന്. എന്നോട് കൊണ്ടു അപ്പൊ ഒന്ന് നിന്നെ തൊടുപുഴ കണ്ടോളാടാ.